അഞ്ചാമത്തെ ദിവസമാണ്. നോക്കിയാൽ എല്ലാം കിളിത്തിട്ടുണ്ട്, ഒരെണ്ണം പോലും പോകാതെ നന്നായിട്ട് എല്ലാം കിളിത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊന്ന് എടുത്ത് നോക്കാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ. ആഹാ, നോക്കിയാൽ നല്ല വേരുപടലം വന്നിട്ടുണ്ട് അല്ലേ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പുനപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയാൽ നമ്മുടെ മുളക് പാടമാണ് കേട്ടോ ഇത്. നമുക്കിവിടെ തക്കാളിയുണ്ട്, മുളകുണ്ട്, വെണ്ട, വഴുതന, ഇതെല്ലാം നമ്മൾ ഭംഗിയായിട്ട് കൃഷി ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, വിത്ത് നന്നായിട്ട് മുളപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന്. കാരണം നമുക്കിതിൻ്റെയൊക്കെ വിത്ത് ഇപ്പോൾ പാകമായി നിൽക്കുകയാണ്, ആവശ്യമുള്ളവർക്ക് നമുക്ക് കൊടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മുളപ്പിച്ചെടുക്കുന്നത് വലിയൊരു പ്രശ്നമാണ്, കാരണം പലർക്കും ഇത് മുളച്ച് കിട്ടാറില്ല. അപ്പോൾ പലരും പല രീതിയിലാണ് ഇത് പാകിക്കളിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് എങ്ങനെയാണ് ഇത് പാകിക്കളിപ്പിക്കുന്നതെന്ന് നമുക്കിത് നോക്കാം. അതിന് ചെറിയൊരു സാധനം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് വിത്ത് നമുക്ക് മുളപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം കൃഷി സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമ്മൾ പാകി കിളിപ്പിക്കാൻ പോകുന്നത് വെണ്ടയുടെയും പയറിൻ്റെയും വിത്താണ് കേട്ടോ. നോക്കിയേ, ഇത് കഞ്ഞിക്കുഴി പയറുണ്ട്, പിന്നെ ആനക്കൊമ്പൻ വെണ്ടയുണ്ട്, ഇത് നമ്മുടെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ നടാൻ പോകുന്നത്. അപ്പോൾ ഇത് നടാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നൊരു സാധനം എന്ന് പറയുന്നത്, നോക്കിയത് അപ്ടെക്കിൻ്റെ ബയോ റൂട്ടെക്സ് ആണ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഒരു റൂട്ടെക്സ് ആണ്. ഞാനിത് ഉപയോഗിച്ച് അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ വിത്തുകളും മുളച്ച് കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ വിത്തിന് മാത്രമല്ല, കമ്പ് മുറിച്ച് നടുന്ന സമയത്തും അതുപോലെ തന്നെ വിത്ത് പാകി കിളുത്ത് കഴിയുമ്പോഴൊക്കെ നമുക്കിതിൻ്റെ ഉപയോഗമുണ്ട്. അത് വഴിയെ ഞാനത് ഓരോന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഇത് നോക്കി, ഇതാണ് നമ്മുടെ ബയോ റൂട്ടെക്സ്. അപ്പോൾ ഇത് ഒരു ചെറിയ ഒരളവിൽ നമ്മൾ ഇത്ര എടുത്തു, എന്നിട്ട് നമ്മളിത് കുറച്ചിട്ടതിന് ശേഷം ഒന്ന് കലക്കിയെടുക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ ഈ നടാൻ ഉദ്ദേശിക്കുന്ന വിത്ത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒരു 3-4 മണിക്കൂർ നമ്മളിതൊന്ന് വെക്കുക. അപ്പോൾ ഇത് ചില വിത്തുകൾ പൊങ്ങി വരുന്നുണ്ട്, പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ താന്നോളും. ഇനി പൊങ്ങിക്കിടക്കുന്ന വിത്തുകൾ പാകണ്ട, അത് മാറ്റി കളയുക തന്നെ വേണം. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ ഒരു 3-4 മണിക്കൂറായി വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് പാകണ്ട സ്ഥലം, നമുക്ക് പാകണ്ട ആ ഒരു ഏരിയ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ വിത്ത് പാകുന്നത് നമ്മളൊരു ട്രേക്കകത്തോ അല്ലെങ്കിൽ മണ്ണിൽ ഡയറക്റ്റ് പാകുന്നതിനേക്കാൾ നല്ലത് വേറെ എന്തെങ്കിലും സാധനത്തിൽ പാകുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ഓലക്കാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓലക്കാൽ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ഒരു പോട്രേ തയ്യാറാക്കാം. കാരണം ഈ പോട്രേ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മണ്ണിൽ പാകുകയാണെങ്കിൽ നമ്മൾ പറിച്ചു നടുന്ന സമയത്ത് ഇതിൻ്റെ വേര് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിതുപോലെ ഓലക്കാൽ എടുത്തതിന് ശേഷം ഞാനിത് ഈ രീതിയിൽ ഒരു അത്യാവശ്യം വലിപ്പത്തിൽ, അത് ഈ ഒരു വലിപ്പം നോക്കിയതിന് ശേഷം നമ്മളൊന്ന് സ്റ്റാൾപ്പർ ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പോട്രേ റെഡിയായി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കിയേ, ഇതിനകത്ത് നമുക്ക് ചകിരിച്ചോറ് നിറച്ചതിന് ശേഷം ഇത് പാകി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വിത്ത് വളർന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ നിന്നോളും, വേരൊന്നും പുറത്തു പോവില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് ഡയറക്റ്റ് തന്നെ നമുക്ക് ചെടി എവിടെയാണോ നടേണ്ടത് അവിടെ പറിച്ച് നടുകയും ചെയ്യാം. അതുകൊണ്ട് വേരൊന്നും പൊട്ടാതെ നമുക്ക് ഡയറക്റ്റായിട്ട് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു സാധനം ഞാൻ എടുത്തു. അപ്പോൾ നമ്മൾ പോട്രയാണ് എടുക്കുന്നതെങ്കിലേ പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നമാണ്, ഈ പോട്രയെ ഒരു പ്രാവശ്യമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സാധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ പ്ലാവില കുത്തിയെടുക്കാം, അതുപോലെ മുട്ടയുടെ തോടുണ്ടെങ്കിൽ അതെടുക്കാം, അതുപോലെ ചിരട്ടയുണ്ടെങ്കിൽ അതെടുക്കാം, അതുപോലെ എല്ലാം നമ്മളിന്ന് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് ചകിരി ചോറ് നിറച്ച് നമുക്ക് നടാം. ഇത് നമ്മുടെ ഇൻഡോർ പോട്ടിംഗ് മിക്സറാണ് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഡയറക്റ്റ് നടുന്നില്ല, അതിന് പകരം നമ്മുടെ ഈ ഓലക്കാൽ കൊണ്ടുള്ള ഈ സംഭവം ഞാൻ നിരത്തിയതിന് ശേഷം ഇതിനകത്ത് ചകിരിച്ചോറ് വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് താഴ്വശം വെള്ളം പോകുന്ന സ്ഥലമായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ചെടി ചിലപ്പോൾ ചീഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ചകിരിച്ചോറ് ഇതിനകത്തെല്ലാം നിറച്ചു. ഇത് ഞാൻ വെറും ചകിരിച്ചോറ് മാത്രമാണ് എടുത്തിരിക്കുന്നത്, ഇതിനകത്ത് വേറൊന്നും ചേർത്തിട്ടില്ല. കാരണം നമ്മുടെ റൂട്ടെക്സ് അത്ര ഒരു പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് നമ്മുടെ ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാനൊക്കെ നല്ലതാണ്. ഇത് ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്താണെങ്കിലും എനിക്ക് തോന്നുന്നത് നോക്കിയാൽ 2 വിത്ത് പൊങ്ങിക്കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ ഈ പൊങ്ങിക്കിടക്കുന്ന വിത്ത് നമ്മളത് കളയണം, കാരണം ഇത് പാകണ്ട, ഇത് കിളുക്കാൻ ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കളഞ്ഞു. ഇനി ബാക്കിയുള്ളത് നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പാകി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നും പാകി കൊടുക്കാം.
അപ്പോൾ ഇത് ജസ്റ്റ് ഓരോ വിത്തും വെറുതെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചതിന് ശേഷം ബാക്കി നമുക്ക് അതിനകത്തേക്ക് ചകിരിച്ചോറ് കുറച്ച് അങ്ങോട്ട് കൊടുത്താൽ മതി. ഒത്തിരി വിത്തുകളെ താത്തി നടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ താത്തി നട്ട് കഴിഞ്ഞാൽ വിത്ത് കിളിക്കാൻ ചാൻസ് കുറവാണ് കേട്ടോ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് ചകിരിച്ചോറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് എല്ലാം പാകി. അതുപോലെ തന്നെ ഈ വേരിൻ്റെ അങ്കുരണ ശേഷിക്ക്, അതായത് പെട്ടെന്ന് വേര് പിടിക്കാനായിട്ട് നമ്മുടെ ഈ റൂട്ടെക്സ് നല്ലതാണ്. അപ്പോൾ ചെടികളുടെ നമ്മൾ വിത്ത് പാകിയതിന് ശേഷം വിത്ത് പെട്ടെന്ന് കിളുക്കാനും അതുപോലെ ആരോഗ്യത്തോടുകൂടി ഇത് കിളുത്ത് വരാനും നിറയെ വേരുണ്ടാകാനും വേര് പടലങ്ങൾക്കൊക്കെ ഈ റൂട്ടെക്സ് നല്ലതാണ്. അപ്പോൾ ഇനി ഇതിന് നമ്മൾ നനച്ച് കൊടുക്കണം. നനച്ച് കൊടുക്കാൻ സാധാരണ വെള്ളം കൊണ്ട് നനച്ച് കൊടുക്കാം, പക്ഷേ എന്നാലും നമ്മുടെ കയ്യിൽ ഈ റൂട്ടെക്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ എന്നുള്ള രീതിയിൽ നമുക്ക് നനച്ച് കൊടുക്കുന്ന, അതായത് ചെടിയുടെ വിത്ത് പാകിയതിന് ശേഷം നനച്ച് കൊടുക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നനയണം കേട്ടോ, നനയത്തക്ക രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇത് ഡെയിലി സ്പ്രേ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് നനവില്ലായെങ്കിൽ ഇത് പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും ഒന്ന് നനവ് നോക്കിയതിന് ശേഷം മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. ഹബ്ടെക്കിൻ്റെ ബയോ റൂട്ടെക്സ് ജീവാണുക്കളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു, അതുപോലെ തന്നെ വേരിലൂടെയുള്ള അഴുകൽ അതുപോലുള്ള കാര്യങ്ങളെല്ലാം മാറ്റിത്തരുകയും വേര് നല്ല ഭംഗിയായിട്ട് വേരുപടലം നല്ല ഭംഗിയായിട്ട് വരികയും ചെയ്യുന്നു. അപ്പോൾ വേരുപടലം ഭംഗിയായാൽ തന്നെ ചെടിയുടെ പകുതി പ്രശ്നങ്ങൾ മാറി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇത് റൂട്ടെക്സിലൂടെ ഈ ബയോ ഹബ്ടെക്കിൻ്റെ ബയോ റൂട്ടെക്സ് എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ പറയാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഈ ഒരു ചെറിയ കറുത്ത പൊടിയുണ്ടെങ്കിൽ നമുക്ക് ഏത് വിത്തും നല്ല ഭംഗിയായിട്ട് മുളപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഹബ്ടെക്കിൻ്റെ ബയോ റൂട്ടെക്സ് വെച്ച് നമ്മൾ നട്ട നമ്മുടെ തൈകൾ ഇപ്പോൾ ഈ ഒരു ലെവലായി. ഇപ്പോൾ ഇത് അഞ്ചാമത്തെ ദിവസമാണ്. നോക്കിയാൽ എല്ലാം കിളുത്തിട്ടുണ്ട്, ഒരെണ്ണം പോലും പോകാതെ നന്നായിട്ട് എല്ലാം കിളുത്തിട്ടുണ്ട്. പിന്നെ പലതും പല വലിപ്പത്തിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ ഒരു ഇത് മാത്രമേ ഉള്ളൂ, പക്ഷേ എന്നാലും ഒന്നും കിളുക്കാതിരുന്നില്ല. എല്ലാം നല്ല ഭംഗിയായിട്ട് കിളുത്തു. നമ്മുടെ വെണ്ടയും പയറും എല്ലാം നന്നായിട്ട് കിളുത്തിട്ടുണ്ട്. ഹബ്ടെക്കിൻ്റെ ബയോ റൂട്ടെക്സ് എല്ലാ നഴ്സറികളിലും അതുപോലെ തന്നെ വളങ്ങൾ വിൽക്കുന്ന കടകളിലൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളത് ചോദിച്ചാൽ മതി, അവിടെ ഉണ്ടാവും. നോക്കിയാൽ നമുക്ക് ഇതിനകത്തൊന്ന് നല്ലൊരു തൈ ഒന്ന് പൊക്കിയെടുക്കാം. അതെ, ഇതൊന്ന് പൊക്കിയെടുത്ത് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ അവസ്ഥയെന്ന്. ആ നോക്കിയേ, ഇതേ വേരെല്ലാം വന്ന് തിങ്ങി നിറഞ്ഞിരിക്കുന്നത് കണ്ടോ. നോക്കിയേ, വേരാണ് ഈ വന്നിരിക്കുന്നതെല്ലാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വേര് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഡയറക്റ്റ് നട്ട് കൊടുക്കാം കേട്ടോ. ഇത് വേറെ പോട്ടറയിലൊന്നും അല്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നമില്ല. ഇത് നമുക്ക് നടേണ്ട സ്ഥലം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് നട്ട് കൊടുക്കാം. ഇനി വേറൊരെണ്ണം കൂടെ എടുക്കാം. ഇത് നമുക്കൊന്ന് എടുത്ത് നോക്കാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ. ആഹാ, നോക്കിയാൽ നല്ല വേര് പടലം വന്നിട്ടുണ്ടല്ലേ. ആ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സംഗതി നമ്മുടെ റൂട്ടെക്സ് അടിപൊളിയാണ് കേട്ടോ. ബയോ റൂട്ടെക്സ് ചേർത്ത വെള്ളമാണ് നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ബയോ റൂട്ടെക്സ് ചേർത്തതിന് ശേഷം നമ്മുടെ ഏത് ചെടിക്ക് വേണമെങ്കിലും നമുക്ക് നനച്ച് കൊടുക്കാം. അതിൻ്റെ വേരുകൾ നല്ല ഭംഗിയായിട്ട് നല്ല ആരോഗ്യത്തോടുകൂടി വളരും. അപ്പോൾ ഇത് ഉപയോഗിച്ച് നട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരുമാതിരിപ്പെട്ട മോശമായ വിത്തുകൾ പോലും കിളുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വെച്ച ഒരു ചെമ്പരത്തിയുടെ കമ്പാണ് കേട്ടോ. അതേ നോക്കി, ഇതിന് കിളിർപ്പ് വന്ന് തുടങ്ങിയത് കണ്ടോ. അപ്പോൾ ഇതുമെല്ലാം കിളുത്തിട്ടുണ്ട്. ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ വേറെ ചെയ്യാം. അപ്പോൾ ഇത് കിളുത്തിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ ഈ ബയോറോട്ടിക്സ് പേസ്റ്റ് രൂപത്തിലാക്കി ചെടിയുടെ നമ്മുടെ ആ ചെടി കട്ട് ചെയ്ത ഭാഗത്ത് തേച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതും നല്ല ഭംഗിയായിട്ട് തന്നെ കിളുത്തിട്ടുണ്ട്. എന്തായാലും സംഗതി അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാനായിട്ട് മറക്കണ്ട. അപ്പോൾ പച്ചക്കറികളൊക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് വളരുന്ന സമയമാണ്. എല്ലാവരും ഇതൊക്കെ ഒന്ന് വളർത്തി നോക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിറയെ പച്ചക്കറികളൊക്കെ റെഡിയാക്കി വെക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരെയും ബൈ.